ഹായ് ഓൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡിവിജ്വൽ ഇൻസെൻറ്റീവ് സ്കീം നമ്മൾ ഇൻസെൻറ്റീവ് സ്കീംസിൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻഡിവിജ്വൽ ഇൻസെൻറ്റീവ് സ്കീമാണ് അതിൽ ലാസ്റ്റ് ടു മെത്തേഡ്സ് ഇപ്പോൾ കുറേ മെത്തേഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു അതിൽ അവസാനമായിട്ടുള്ള രണ്ട് മെത്തേഡ്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് വൺ എമേഴ്സൻസ് എഫിഷ്യൻസി പ്ലാനും ദെൻ അക്ലിയറേറ്റഡ് പ്രീമിയം പ്ലാനും ഇങ്ങനെ രണ്ട് മെത്തേഡിൽ എങ്ങനെയാണ് ലേബേഴ്സിന് വേജ് കൊടുക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്കെ ഫസ്റ്റ് വൺ എമേഴ്സൻസ് എഫിഷ്യൻസി പ്ലാൻ എമേഴ്സൺ എഫിഷ്യൻസി പ്ലാന് ഹാരിടോങ് എമേഴ്സൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഓക്കെ അണ്ടർ ദിസ് പ്ലാൻ എ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് പെർ യൂണിറ്റ് ഓഫ് ടൈം ഓർ സ്റ്റാൻഡേർഡ് ടൈം ഫോർ ടാസ്ക് ഓർ ജോബ് ഫിക്സഡ് ഈ ഒരു പ്ലാൻ പ്രകാരം എന്താണ് ചെയ്യുന്നത് ഒരു സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് പെർ ടൈം എന്ത് ചെയ്യുകയാണ് ഒരു ജോബിനോ അല്ലെങ്കിൽ ഒരു ടാസ്കിനോ എന്ത് ചെയ്യുകയാണ് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ ഓൺ ദ ബേസിസ് ഓഫ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഓർ സ്റ്റാൻഡേർഡ് ടൈം ഇവിടെ എങ്ങനെയാണ് വർക്കേഴ്സിൻ്റെ എഫിഷ്യൻസി മെഷർ ചെയ്യുക സ്റ്റാൻഡേർഡ് ഔട്ട് സ്റ്റാൻഡേർഡ് ടൈമിൻ്റെയും ബേസിലാണ് എന്ത് ചെയ്യുന്നത് വർക്കേഴ്സിൻ്റെ എഫിഷ്യൻസി എന്ത് ചെയ്യുന്നത് മെഷർ ചെയ്യുന്നത് ഓക്കെ സ്റ്റാൻഡേർഡ് ഔട്ട് ദൻ സ്റ്റാൻഡേർഡ് ടൈമും ഇനി നമ്മൾ നോക്കുന്ന അതായത് എഫിഷ്യൻസി വെച്ചാണല്ലോ നമ്മൾ കൊടുക്കുന്നത് അപ്പം എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നാണ് നോക്കുക ഇഫ് ദ വർക്കേഴ്സ് എഫിഷ്യൻസിസ് ബിലോ സിക്സ്റ്റി സിക്സ് ടു ബൈ ത്രീ പെർസെൻറ്റേജ് അതായത് അറുപത്തി ആറ് രണ്ട് ബൈ മൂന്ന് പെർസെൻറ്റേജിന് താഴെയാണെങ്കിൽ ഇത് വർക്കേഴ്സിന് കൊടുക്കുന്നത് ടൈം വേജിലായിരിക്കും ഓക്കെ ബോണസ് കൊടുക്കില്ല ടൈം വേജിലായിരിക്കും കൊടുക്കുക അതേപോലെ വർക്കറിൻ്റെ എഫിഷ്യൻസി അറുപത്താറ് രണ്ട് ബൈ മൂന്ന് പെർസെൻറ്റേജിലാണെങ്കിൽ അവർക്ക് അഡീഷണൽ ബോണസ് കൂടി എന്ത് ചെയ്യും കൊടുക്കും ഓക്കെ ടൈം വേജിൻ്റെ കൂടെ അഡീഷണൽ ബോണസ് കൂടി കൊടുക്കുന്നുണ്ട് ഓക്കെ ഏതാണ് ബേസ് ആയിട്ട് എടുക്കുന്നത് എഫിഷ്യൻസിൻ്റെ സിക്സ്റ്റി സിക്സ് ടു ബൈ ത്രീ പെർസെൻറ്റേജ് ഓക്കെ നെക്സ്റ്റ് ഈ ഒരു കേസിൽ നമുക്കിപ്പോൾ വർക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വർക്കറിൻ്റെ എഫിഷ്യൻസി ഹൺഡ്രഡ് പെർസെൻറ്റേജ് എഫിഷ്യൻസി ഉണ്ടെന്ന് വിചാരിക്കാം ഓക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് സിക്സ്റ്റി ടു ടു ബൈ ത്രീ പെർസെൻറ്റേജിൽ കൂടുതലാണ് അപ്പോൾ അവർക്ക് എന്തായി ഉണ്ടാവും ബോണസ് കൂടി ഉണ്ടാവും ഓക്കെ അപ്പോൾ ഈ ഹൺഡ്രഡ് ആണ് വർക്കറിൻ്റെ എഫിഷ്യൻസി എങ്കിൽ ആ വ്യക്തിക്ക് ആ വർക്കറിന് എത്ര ബോണസ് കിട്ടും ട്വൻ്റി പെർസെൻറ്റേജ് ബോണസ് കിട്ടും ഓക്കെ ഇനി എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്തും ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ബോണസ് ഇൻക്രീസ് ചെയ്യും അതിനൊരു ടൈ ഒരു ഉണ്ട് എങ്ങനെയാണ് എഫിഷ്യൻസി എക്സീഡ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതായത് ഹൺഡ്രഡ് പെർസെൻറ്റേജിലും എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ദ വർക്കർ ഈസ് എൻഡൈറ്റിൽ ടു ആൻ അഡീഷണൽ ബോണസ് ഓഫ് വൺ പെർസെൻറ്റേജ് അപ്പോൾ എന്ത് ചെയ്യും വൺ പെർസെൻറ്റേജ് ബോണസ് ഇൻക്രീസ് ചെയ്യും എന്ത് ഈച്ച് ഓഫ് വൺ പെർസെൻറ്റേജ് എഫിഷ്യൻസി ഫോർ ആയിട്ട് നൂറ് എഫിഷ്യൻസിക്ക് എത്രയാണ് ബോണസ് കൊടുക്കുന്നത് ട്വൻറ്റി ആണ് ഓക്കെ ഇവിടെ നൂറ്റി പത്താണ് എഫിഷ്യൻസി എങ്കിൽ ഇവിടെ എത്ര പെർസെൻറ്റേജ് ആണ് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്തത് ടെൻ പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അല്ലേ ടെൻ പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യും അപ്പോൾ എന്ത് ചെയ്യും ടെൻ പെർസെൻറ്റേജും കൂടി എന്ത് ചെയ്യുന്നുണ്ട് ബോണസ് അഡീഷണൽ ആയിട്ട് കിട്ടും അപ്പോൾ എത്ര എത്ര ഇത് കിട്ടും നമ്മുടെ ബോണസ് എത്ര കിട്ടും തേർട്ടി ആയിരിക്കും ബോണസ് ആവുക ഇപ്പം നൂറ്റി ഇരുപതാണ് എഫിഷ്യൻസി എങ്കിൽ ഇവിടെ എത്ര പെർസെൻറ്റേജ് ട്വൻ്റി പെർസെൻറ്റേജ് ടെൻ പെർസെൻറ്റേജ് പ്ലസ് ടെൻ പെർസെൻറ്റേജ് ട്വൻ്റി പെർസെൻറ്റേജ് കൂടിയിട്ടുണ്ട് അപ്പോൾ ഓരോ പെർസെൻറ്റേജിനും നമ്മൾ കണക്കാക്കുമ്പോൾ ഫോർട്ടി ആവും എത്ര ബോണസ് ആയിട്ട് വരാം അപ്പോൾ ബേസ് ആയിട്ട് എത്രയാണ് എടുക്കുക ഹൺഡ്രഡ് ഹൺഡ്രഡ് എഫിഷ്യൻസിക്ക് ഇരുപത് ബോണസ് ഇരുപത് പെർസെൻറ്റേജ് ആണ് ബോണസ് എന്ന് മനസ്സിലാക്കുക ഇനി നമ്മൾ നമ്മുടെ എഫിഷ്യൻസി കാണണം അതായത് കാൽക്കുലേഷൻ ഓഫ് എഫിഷ്യൻസി എഫിഷ്യൻസി കാണുന്നത് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് നമുക്ക് എന്താണ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഈസ് ഗൺ അത് നമുക്ക് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടാണ് തന്നിരിക്കുന്നതെങ്കിൽ അല്ല ഔട്ട്പുട്ടിൻ്റെ ബേസിലാണ് അതിൻ്റെ പെർസെൻറ്റേജ് ആണ് തന്നിരിക്കുന്നെങ്കിൽ എഫിഷ്യൻസി കാണാനുള്ള ഇക്വേഷനാണ് ആക്ച്വൽ ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് പുട്ട് ഇൻറ്റു ഹൺഡ്രഡ് ഓക്കെ ഇനി സ്റ്റാൻഡേർഡ് ടൈമിലാണ് നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ ക്വസ്റ്റ്യനിൽ ടൈം ആണ് മെൻഷൻ ചെയ്ത് തന്നിരിക്കുന്നെങ്കിൽ സ്റ്റാൻഡേർഡ് ടൈം മറ്റേ സ്റ്റാൻഡേർഡ് ഔട്ട് പുട്ട് ആട്ടോ സ്റ്റാൻഡേർഡ് ടൈം ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ആണ് തന്നിരിക്കുന്നതെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് എഫിഷ്യൻസി കാണുന്നത് സ്റ്റാൻഡേർഡ് ടൈം ഡിവൈഡ് ബൈ ആക്ച്വൽ ടൈം ഇൻറ്റു ഹൺഡ്രഡ് എത്രയാണോ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ടൈം പിന്നെ ആക്ച്വലി വർക്കേഴ്സ് എത്ര ടൈം എടുത്തു വർക്ക് ചെയ്യാൻ ഇൻറ്റു ഹൺഡ്രഡ് ചെയ്ത് കഴിഞ്ഞാൽ എഫിഷ്യൻസി കിട്ടും ഇതിൻ്റെ ബേസിലാണ് പിന്നെ നമ്മൾ എന്തു ചെയ്യേണ്ടത് ബോണസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതും അതേപോലെ ഏണിങ്സ് അതായത് വേജ് നമ്മുടെ വർക്കറിൻ്റെ ടോട്ടൽ വേജ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതും ഓക്കെ ഇനി എമേഴ്സൻസ് പ്ലാൻസ് ഇസ് ഓൾസോ നോൺ ആസ് എമേഴ്സൻസ് എംപരിക്കൽ പ്ലാൻ എന്ന് കൂടി പറയും ഓക്കെ എമേ എമേഴ്സൻസ് എംപരിക്കൽ പ്ലാൻ അപ്പോൾ നമുക്ക് ഈ ഒരു എമേഴ്സൻസ് പ്ലാന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം ഓക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പ്രോബ്ലം ആണ് അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാസ് നോക്കുക ഫ്രം ദി ഫോളോയിങ് ഡാറ്റ കാൽക്കുലേറ്റ് ദ ഏണിങ്സ് അണ്ടർ ദ എമേഴ്സൻസ് എഫിഷ്യൻസി പ്ലാൻ നമുക്ക് നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏണിംഗ്സ് കണ്ടുപിടിക്കാനാണ് അതായത് ടോട്ടൽ ഏണിംഗ്സ് ഓഫ് ദി വർക്കർ അതാണ് കണ്ടത് ഇവിടെ ഏത് വെച്ചിട്ടാണ് എമേഴ്സൻസ് എഫിഷ്യൻസി പ്ലാൻ വെച്ചിട്ട് അപ്പം നമുക്ക് ഇവിടെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് സ്റ്റാൻഡേർഡ് ടൈമിലാണ് എല്ലാ ഡീറ്റെയിൽസും തന്നിരിക്കുന്നത് അല്ലേ സ്റ്റാൻഡേർഡ് ടൈം സിക്സ്റ്റി ഹവേഴ്സ് ആണ് ആക്ച്വൽ ടൈം തന്നിരിക്കുന്നത് ഫിഫ്റ്റി ഹവേഴ്സ് ആണ് ഹവർലി റേറ്റ് അതായത് റേറ്റ് പെർ ഹവർ എത്രയാണ് തന്നിരിക്കുന്നത് റുപ്പീസ് ടു ആണ് തന്നിരിക്കുന്നത് അപ്പം നമുക്ക് എന്ത് ചെയ്യണം ഇവരുടെ വേജ് കണ്ടുപിടിക്കുകയാണ് വേണ്ടത് അപ്പോൾ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത് എഫിഷ്യൻസി ആണ് എന്ത് ചെയ്യേണ്ടത് കാണേണ്ടത് ഓക്കെ എഫിഷ്യൻസി ആണ് കാണേണ്ടത് അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് എഫിഷ്യൻസി ഓക്കെ ഇവിടെ നമുക്ക് ഏതിലാണ് തന്നിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ഔട്ട് പുട്ടാണോ അല്ല സ്റ്റാൻഡേർഡ് ടൈമിലാണ് തന്നിരിക്കുന്നത് അല്ലേ അപ്പോൾ സ്റ്റാൻഡേർഡ് ടൈമിൽ നമ്മൾ എഫിഷ്യൻസി കാണുന്ന ഇക്വേഷൻ എത്ര എന്തായിരുന്നു ബേസ്ഡ് ഓൺ സ്റ്റാൻഡേർഡ് ടൈമാണ് ഓക്കെ എന്തായിരുന്നു ഇക്വേഷൻ ആക്ട് സ്റ്റാൻഡേർഡ് ടൈം സ്റ്റാൻഡേർഡ് ടൈം ഡിവൈഡഡ് ബൈ ആക്ച്വൽ ടൈം ഇൻറ്റു ഹൺഡ്രഡ് ആണ് ഇക്വേഷൻ ഓക്കെ അപ്പം നമുക്ക് ഇതിൽ സ്റ്റാൻഡേർഡ് ടൈമും ആക്ച്വൽ ടൈമൊക്കെ ഡയറക്ട്ലി തന്നെ തന്നിട്ടുണ്ട് അപ്പം സ്റ്റാൻഡേർഡ് ടൈം എത്രയാണ് സിക്സ്റ്റി ആണ് 60 സിക്സ്റ്റി ഹവേഴ്സാണ് സ്റ്റാൻഡേർഡ് ടൈം വന്നിരിക്കുന്നത് ദൻ ആക്ച്വൽ ടൈം അതായത് വർക്കേഴ്സ് എടുത്തിട്ടുള്ള ടൈം എത്രയാണ് ഫിഫ്റ്റി ആണ് ഫിഫ്റ്റി ഇൻറ്റു ഹൺഡ്രഡ് ഓക്കെ അപ്പം നമുക്ക് എഫിഷ്യൻസി എത്രയാണ് കിട്ടിയിട്ടുള്ളത് വൺ ട്വൻ്റി പെർസെൻറ്റേജ് ആണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമുക്ക് വൺ ട്വൻറ്റി പെർസെൻറ്റേജ് കിട്ടി അതായത് എബവ് വൺ ട്വൻറ്റി ആണ് എബവ് ഹൺഡ്രഡ് ആണ് അതേപോലെ സിക്സ്റ്റി സിക്സ് ടു ബൈ ത്രീ പെർസെൻറ്റേജിനേക്കാളും കൂടുതലുമാണ് അപ്പോൾ എന്തായാലും ഇവിടെ എന്തുണ്ടാവും ബോണസ് ഉണ്ടാവും അല്ലേ അപ്പോൾ ഇനി നമ്മൾ ബോണസ് കാൽക്കുലേറ്റ് ചെയ്യണം അപ്പോൾ കാൽക്കുലേഷൻ ഓഫ് ബോണസ് ബോണസ് കാൽക്കുലേറ്റ് ചെയ്യാണ് അപ്പോൾ ബോണസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം നമ്മൾ ബേസ് ആയിട്ട് എത്ര എടുക്കണം ഹൺഡ്രഡ് പെർസെൻറ്റേജിന് എത്രയാണ് നമ്മൾ ഡേയ്സായിട്ട് ട്വൻറ്റി പെർസെൻറ്റേജ് ആണ് ബോണസ് കൊടുക്കുക അപ്പം നമുക്ക് എത്ര പെർസെൻറ്റേജ് ആണ് ഉള്ളത് വൺ ട്വൻറ്റി പെർസെൻറ്റേജ് ആണ് ഉള്ളത് ഓക്കെ അപ്പം നൂറ് പെർസെൻറ്റേജിന് ഇരുപതാണ് അപ്പം നൂറ്റി പത്ത് പെർസെൻറ്റേജ് നൂറ്റി പത്ത് പെർസെൻറ്റേജിൽ നമ്മൾ പത്ത് പെർസെൻറ്റേജ് അവിടെ കൂടുകല്ലേ അപ്പം നൂറ്റി പത്ത് പെർസെൻറ്റേജിന് മുപ്പതാണ് ഇവിടെ എത്ര ഉണ്ട് നൂറ്റി ഇരുപത് പെർസെൻറ്റേജ് ഉണ്ട് അപ്പോൾ നമുക്ക് എത്രയായിരിക്കും ബോണസ് ഉണ്ടാവുക ഫോർട്ടി പെർസെൻറ്റേജ് ഓക്കെ ഫോർട്ടി പെർസെൻറ്റേജ് ആയിരിക്കും ബോണസ് അതായത് നൂറ് പെർസെൻറ്റേജ് ആണ് ഇരുപത് പെർസെൻ നൂറ് പെർസെൻറ്റേജിനാണ് ഇരുപത് ഉള്ളത് ദെൻ നൂറ്റി പത്തിന് എത്രയായിരിക്കും ഉണ്ടാവുക തേർട്ടി പെർസെൻറ്റേജ് ആണ് ഇവിടെ നൂറ്റി ഇരുപത് പെർസെൻറ്റേജ് ആണ് ഉള്ളത് നമുക്ക് നാൽപ്പത് പെർസെൻറ്റേജായിരിക്കും ബോണസായിട്ട് ഉണ്ടാവുക അപ്പം നമ്മൾ ബോണസ് കാൽക്കുലേറ്റ് ചെയ്ത് ഫോർട്ടി പെർസെൻറ്റേജ് ആണ് ബോണസിൻ്റെ എന്ത് പെർസെൻറ്റേജ് കണക്ക് എന്ന് പറയണത് എന്തിൻ്റെ ഫോർട്ടി പെർസെൻറ്റേജാണ് നമ്മൾ കാണേണ്ടത് വേജിൻ്റെ ഫോർട്ടി പെർസെൻറ്റേജ് ആണ് അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യണം നമ്മൾ ടോട്ടൽ ഏണിങ്സ് കണ്ടുപിടിക്കുകയാണ് അപ്പോൾ ടോട്ടൽ ഏണിങ്സ് എന്ന് പറയുന്നത് എത്രയാണ് വെയ്ജ് പ്ലസ് ബോണസ് ആണ് ആദ്യം നമുക്ക് എന്ത് ചെയ്യണം ടോട്ടൽ ഏണിങ്സ് കാണേ ടോട്ടൽ ഏണിങ്സ് ആണ് ആദ്യം നമ്മൾ കാണേണ്ടത് അല്ലേ വേജ് എത്രയാണ് വരിക വേജ് നമുക്ക് തന്നിട്ടുള്ളത് നമ്മൾ ടൈം വേജ് ആണ് കാണേണ്ടത് അത് കാരണം നമുക്ക് ടൈമിലാണ് തന്നിരിക്കുന്നത് അപ്പം ടൈം വേജ് കാണില്ലെങ്കിലാണ് ആക്ച്വൽ ടൈം വർക്കർ എത്ര ടൈം എടുത്തു ഇൻറ്റു ഹവ് റേറ്റ് പെർ ഹവർ അല്ലേ അപ്പം ആക്ച്വൽ ടൈം എത്ര ടൈം എടുത്തതെന്ന് വർക്കർ അപ്പോൾ എത്രയാണ് ആക്ച്വലി ആക്ച്വൽ ടൈം ഫിഫ്റ്റി ആണ് ഫിഫ്റ്റി ഇൻറ്റു ടു എത്ര കിട്ടും ഹൺഡ്രഡ് ഓക്കെ അപ്പോൾ വേജ് നമുക്ക് ഹൺഡ്രഡ് കിട്ടി ഇനി നമുക്ക് ബോണസ് കിട്ടണം ബോണസ് ഇതിൻ്റെ ടോട്ടലാണല്ലോ വേജ് പ്ലസ് ബോണസ് ആണ് ബോണസാണെന്ത് ടോട്ടൽ ഏണിങ്സ് എന്ന് പറയുന്നത് അപ്പോൾ ബോണസ് എത്രയാണ് നമുക്ക് വേണ്ടത് ഫോർട്ടി പെർസെൻറ്റേജ് ആണ് ബോണസ് ഉള്ളത് എന്തിൻ്റെ ഫോർട്ടി പെർസെൻറ്റേജാണ് കാണാ ഫോർട്ടി പെർസെൻറ്റേജ് ഓഫ് വേജ് വേജിൻ്റെ ഫോർട്ടി ആണ് നമ്മൾ കാണേണ്ടത് അപ്പോൾ വേജിൻ്റെ ഫോർട്ടി പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഫോർട്ടി പെർസെൻ്റേജ് ഓഫ് ആണ് അതായത് ഹൺഡ്രഡ് ആണല്ലോ നമ്മളെ വേജ് അപ്പോൾ ഹൺഡ്രഡിൻ്റെ നാൽപ്പത് ശതമാനം എത്രയാണ് എത്രയായിരിക്കും ഫോർട്ടി അല്ലേ ഫോർട്ടി അപ്പോൾ നമ്മളെ ടോട്ടൽ ഏണിങ്സ് എങ്ങനെയാണ് വരാ റുപ്പീസ് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പതായിരിക്കും എമേഴ്സൻസ് പ്ലാൻ പ്രകാരം എങ്ങനെ വർക്കേഴ്സിന് ആയിട്ട് കിട്ടുക ഓക്കെ മനസ്സിലായല്ലോ അപ്പോൾ ഒന്നുകൂടി ഇത് റിപ്പീറ്റ് ചെയ്യുക കേൾക്കുക എന്നിട്ട് എങ്ങനെയാണ് ചെയ്തതെന്ന് ഒന്നുകൂടി നിങ്ങൾ എന്നെ എന്ത് ചെയ്യുക സ്വയം ചെയ്ത് നോക്കാം ഓക്കെ ഓക്കെ ഇനി നെക്സ്റ്റ് പ്ലാൻ ആണ് അക്ലീറേറ്റഡ് പ്രീമിയം പ്ലാൻ ഈ ഒരു പ്ലാൻ പ്രകാരം എങ്ങനെയാണ് നമുക്ക് വേജ് കണ്ടുപിടിക്കുക എന്നാണ് നോക്കുന്നത് ഓക്കെ അണ്ടർ ദി സിസ്റ്റം എ സ്റ്റാൻഡേർഡ് ഔട്ട് പുട്ട് ഓർ ടൈം ഫിക്സഡ് ഈ ഒരു സിസ്റ്റം പ്രകാരം എന്താണ് ഒരു സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ടൈമോ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും

ആക്ച്വൽ ടൈം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടൈം ടേക്കൾ എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ് ചെയ്യുക സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടൈമോ ആയിട്ട് കമ്പയർ ചെയ്യുകയാണ് ചെയ്യുക എന്തിനു വേണ്ടി എഫിഷ്യൻസി ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി വർക്കേഴ്സിൻ്റെ എഫിഷ്യൻസി ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ആക്ച്വൽ ഔട്ട്പുട്ടിനെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടായിട്ട് കമ്പയർ ചെയ്യുക അല്ലെങ്കിൽ എന്താണ് ആക്ച്വൽ ടൈമിനെ സ്റ്റാൻഡേർഡ് ടൈമുമായിട്ട് കമ്പയർ കമ്പെയർ ചെയ്യുകയാണ് ചെയ്യുക അപ്പം ഇവിടെ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് എഫിഷ്യൻസി അതായത് ഓരോ ലെവൽ ഓഫ് എഫിഷ്യൻസിക്കും നമ്മൾ ബോണസ് പെയ്ഡ് അറ്റ് ഡിഫറെൻറ്റ് റേറ്റ് ഓരോ റേറ്റിലായിരിക്കും എന്ത് ചെയ്യുക ബോണസ് കൊടുക്കുന്നത് ഓക്കെ ദിസ് പ്ലാൻ ആസ് ഓൾസോ നാണേസ് സ്ലൈഡിങ് സ്കെയിൽ ബോണസ് സിസ്റ്റം എന്നാണ് പറയാം ഓക്കെ ഈ ഒരു പ്ലാൻ പറയുന്ന മറ്റൊരു പേരാണ് സ്ലൈഡിങ് സ്കെയിൽ ബോണസ് സിസ്റ്റം ഓക്കെ ഈ ഒരു പ്ലാൻ വെച്ച് ഇതാണ് നമ്മുടെ ലാസ്റ്റ് പ്ലാന് അതായത് ഇൻസെൻറ്റീവില് ഇൻഡിവിജ്വൽ ഇൻസെൻറ്റീവിലെ ലാസ്റ്റ് പ്ലാനാണ് ഇത് അപ്പോൾ ഇത് വെച്ചൊരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം പ്രോബ്ലം ഇതാണ് വാട്ട് വിൽ ബി ദേണിംഗ് ഓഫ് വർക്കർ ഇവിടെ ഏർണിംഗ് ആണ് ചോദിക്കുന്നത് അറ്റ് എ റുപ്പീസ് പോയിന്റ് സിക്സ് പെർ ഹവർ ഹവർ റേറ്റ് എത്രയാണ് പോയിന്റ് സിക്സ് ആണ് വെൻ യു ടേക്ക് ഹൺഡ്രഡ് ഹവേഴ്സ് ടു ഡു എ വോളിയം ഓഫ് വർക്ക് ഫോർ വിച്ച് ദ സ്റ്റാൻഡേർഡ് ടൈം ഇസ് വൺ സിക്സ്റ്റി ഹവേഴ്സ് അതായത് ഹൺഡ്രഡ് ഹവേഴ്സ് ആണ് ആക്ച്വലി അവരെടുത്തിട്ടുള്ളത് പക്ഷേ സ്റ്റാൻഡേർഡ് ഓഫ് ടൈം എത്രയാണ് വൺ സിക്സ്റ്റി അവേഴ്സാണ് ദ പ്ലാൻ ഓഫ് പേയ്മെൻറ് ഓഫ് ബോണസിസ് ഓൺ സ്ലൈഡിങ് സ്കെയിൽ ആസ് അണ്ടർ അതായത് ഇനി ബോണസ് കൊടുക്കുന്ന അവരുടെ ടൈം സേവ് ചെയ്തതിനനുസരിച്ചുള്ള ബോണസ് ആണ് ഈ തന്നിരിക്കുന്നത് ഇതിനനുസരിച്ചാണ് നമ്മൾ ബോണസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇവരുടെ ടോട്ടൽ ഏർണിങ്സ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഫസ്റ്റ് നോക്കുക വിത്തിൻ ദ ഫസ്റ്റ് ടെൻ പെർസെൻറ്റേജ് സേവ് സേവിങ്സ് ഇൻ സ്റ്റാൻഡേർഡ് ടൈം ബോണസിസ് ഫോർട്ടി പെർസെൻറ്റേജ് ഓഫ് ടൈം സേവ്ഡ് എത്രയാണ് പത്ത് ശതമാനം സ്റ്റാൻഡേർഡ് ടൈം സേവ് ചെയ്തപ്പം അവർക്ക് എന്തെയും ടൈം സേവ് ചെയ്ത് ബോണസ് എത്രയാണ് കിട്ടിയത് ഫോർട്ടി പെർസെൻറ്റേജ് ഓഫ് ടൈം സേവ്ഡ് ടൈം സേവ് ചെയ്തതിൻ്റെ ഫോർട്ടി പെർസെൻറ്റേജ് ആണ് ബോണസ് സെക്കൻഡ് കേസിലെന്താണ് വന്നിട്ടുള്ളത് ടെൻ പെർസെൻറ്റേജിൽ തന്നെയാണ് സ്റ്റാൻഡേർഡ് ടൈം സേവ് ചെയ്യണത് അപ്പോൾ അവർക്ക് ഏത് പെർസെൻറ്റേജിലാണ് ബോണസ് കിട്ടുന്നത് ഫിഫ്റ്റി ആണ് ടൈം സേവ് ചെയ്തതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് കൊടുക്കുന്നത് ദെൻ തേർഡ് കേസില് ടെൻ പെർസെൻറ്റേജ് സേവിങ് ഇൻ സ്റ്റാൻഡേർഡ് ടൈം ബോണസ് കൊടുക്കുന്നത് എത്രയാണ് സിക്സ്റ്റി പെർസെൻറ്റേജിൽ ദെൻ നെക്സ്റ്റ് വിത്തിൻ ദ ഫോർത്ത് ടെൻ പെർസെൻറ്റേജ് സേവിങ് ഇൻ സ്റ്റാൻഡേർഡ് ടൈം ബോണസ് ഈസ് സെവൻറ്റി പെർസെൻറ്റേജ് ഓഫ് ടൈം സേവ്ഡ് സെവൻറ്റി ആണ് ടൈം സേവ് ചെയ്യുന്നതിന് ബോണസ് ആയിട്ട് കൊടുക്കുന്നത് ഫോർ ദി റെസ്റ്റ് ബാക്കി ബോണസ് എത്രയാണ് കൊടുക്കുന്നത് ബോണസ് ഈസ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ദി ടൈം സേവ്ഡ് ടൈം സേവ് ചെയ്തതിന് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജാണ് നെക്സ്റ്റ് കൊടുക്കുന്നത് അപ്പം നമ്മൾ ഇതിനെങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നോക്കാം ഇവിടെ നമുക്ക് ഡാറ്റാസ് തന്നിരിക്കുന്നത് ഓരോന്നും തന്നിട്ടുണ്ട് സ്റ്റാൻഡേർഡ് ടൈം സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ടൈമാണ് ആക്ച്വലി സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുള്ള ടൈം എത്രയാണ് അതായത് വൺ സിക്സ്റ്റി ഹവേഴ്സ് വൺ സിക്സ്റ്റി ഹവേഴ്സ് ആണ് ദെൻ ആക്ച്വൽ ടൈം എത്രയാണ് നമ്മൾ ആക്ച്വലി എടുത്തിട്ടുള്ളത് അതും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്രയാണ് ഹൺഡ്രഡ് ഹവേഴ്സ് ആണ് എടുത്തിട്ടുള്ളത് ദെൻ ടൈം സേവ്ഡ് ടൈം സേവ് ചെയ്തത് നമ്മൾ കണ്ടുപിടിക്കണം ടൈം സേവ് എത്ര ചെയ്യും അതായത് സ്റ്റാൻഡേർഡ് ടൈം വൺ സിക്സ്റ്റി ആണ് ആക്ച്വൽ ടൈം നൂറാണ് അപ്പം നമ്മൾ എത്ര ടൈം സേവ് ചെയ്തു സിക്സ്റ്റി ഹവേഴ്സ് എന്ത് ചെയ്തു സേവ് ചെയ്തു എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായില്ലേ അതായത് സ്റ്റാൻഡേർഡ് മൈനസ് ആക്ച്വൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ടൈം സേവ്ഡ് കിട്ടുന്നത് അതായത് വൺ സിക്സ്റ്റി മൈനസ് ഹൺഡ്രഡ് അപ്പോൾ നമുക്ക് എത്ര കിട്ടും സിക്സ്റ്റി ഇതാണ് നമ്മുടെ ടൈം സേവ്ഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ വേജ് കാൽക്കുലേറ്റ് ചെയ്യണം ഓക്കെ വേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ എല്ലാവർക്കും അറിയാലോ ടൈം വേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ എങ്ങനെയാണ് ആക്ച്വൽ എത്ര ടൈം എടുത്തു ഇൻറ്റു റേറ്റ് പെർ ഹവർ അപ്പം ഹൺഡ്രഡ് ആണ് ആക്ച്വൽ ടൈം എടുത്തിട്ടുള്ളത് അപ്പം ഹൺഡ്രഡ് ഇൻറ്റു ഒരു പെർ ഹവറിന് എത്ര റേറ്റ് കൊടുത്തിട്ടുള്ളത് പെർ ഹവർ റേറ്റ് എത്രയാണ് പോയിൻറ്റ് സിക്സ് അല്ലേ നമുക്ക് കൊസ്റ്റിൽ തന്നിട്ടുള്ളത് പോയിൻ്റ് സിക്സ് ആണ് അപ്പം എത്രയാണ് നമുക്ക് വേജ് എത്രയാണ് കിട്ടുക റുപ്പീസ് സിക്സ്റ്റി അപ്പോൾ വേജ് വരെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആണ് അപ്പം ഏണിങ്സ് എന്ന് പറയുന്നത് നമുക്കറിയാലോ എന്താണ് ബോണസ് കൂടി ആഡ് ചെയ്തതാണ് ചെയ്തതാണെന്ത് ഏണിങ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യാണ് ഏണിങ്സ് കണ്ടുപിടിക്കാൻ പോവാണ് ഓക്കെ അപ്പം നോക്കാം എങ്ങനെയാണ് ഏണിങ്സ് കണ്ടുപിടിക്കുക എന്നുള്ളത് അപ്പം ആദ്യം നോക്കാം ആദ്യം നമുക്ക് ടൈം സേവ്ഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം സ്റ്റാൻഡേർഡ് ടൈമിൻ്റെ ടൈം സേവ് ചെയ്തിട്ടുള്ള പെർസെൻറ്റേജ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം അപ്പം നമുക്ക് എത്രയാണ് മൊത്തമായിട്ട് ടൈം സേവ് കിട്ടിയിട്ടുള്ളത് സിക്സ്റ്റി പെർസെൻറ്റേജ് ആണ് അതായത് വൺ സിക്സ്റ്റി ആണ് നമുക്ക് സ്റ്റാൻഡേർഡ് ഉള്ളത് അതിൽ സിക്സ്റ്റി അവേഴ്സ് നമ്മൾ എന്ത് ചെയ്തു സേവ് ചെയ്ത് കഴിഞ്ഞു അപ്പം നമ്മൾ എത്രയാണ് എങ്ങനെയാണ് പെർസെൻറ്റേജ് ഓഫ് ടൈം സേവ്ഡ് ഓൺ സ്റ്റാൻഡേർഡ് ടൈം കണ്ടുപിടിക്കുക സിക്സ്റ്റി സിക്സ്റ്റി എന്ന് പറയുന്നത് എത്രയാണ് നമ്മൾ സേവ് ചെയ്തിട്ടുള്ള ടൈം അതായത് ടൈം സേവ്ഡാണ് സിക്സ്റ്റി ഡിവൈഡ് ബൈ വൺ സിക്സ്റ്റി എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് അവർ ആണ് കാരണം സ്റ്റാൻഡേർഡ് അവറിൻ്റെ ഇത്ര നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് സേവ് ചെയ്തിട്ടുള്ളത് അപ്പോൾ സിക്സ്റ്റി ഡിവൈഡഡ് ബൈ വൺ സിക്സ്റ്റി ഇൻറ്റു ഹൺഡ്രഡ് ഈക്വൽ ടു എത്രയാണ് തേർട്ടി സെവൻ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് അതായത് സ്റ്റാൻഡേർഡ് ടൈമിൻ്റെ എത്ര പെർസെൻറ്റേജ് നമ്മൾ സേവ് ചെയ്തു തേർട്ടി സെവൻ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് സേവ് ചെയ്തു ഓക്കെ അപ്പോൾ ഇനി നമ്മൾ ബോണസ് അല്ലേ കാൽക്കുലേറ്റ് ചെയ്യണത് അപ്പോൾ നമുക്ക് ഇനി ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട് നമുക്ക് സ്ലൈഡിങ് ആയിട്ട് കുറേ ബോണസ് തന്നിട്ടുണ്ട് ഓരോ ലെവലിലും ഓരോ ഇതാണ് തന്നിട്ടുള്ളത് അതിൽ നമ്മൾ ഫസ്റ്റ് നോക്കുന്ന എന്താണ് വിത്തിൻ ദ ഫസ്റ്റ് ടെൻ പെർസെൻറ്റേജ് സേവിങ് ഇൻ സ്റ്റാൻഡേർഡ് ടൈം ബോണസ് ഈസ് ഫോർട്ടി പെർസെൻറ്റേജ് ഓഫ് ടൈം സേവ്ഡ് അപ്പോൾ ആദ്യത്തെ ടെൻ പെർസെൻറ്റേജ് എല്ലാം ടൈം മൂന്നാമത്തെ കേസ് വരെ അല്ലേ ടെൻ പെർസെൻറ്റേജിലാണ് പറയുന്നത് അപ്പം നമ്മളിനി ടെൻ പെർസെൻറ്റേജ് അതായത് ബോണസ് ഫസ്റ്റ് ടെൻ പെർസെൻറ്റേജ് ഓഫ് സേവിങ് ഇൻ സ്റ്റാൻഡേർഡ് ടൈം എത്രയാണെന്ന് നോക്കണം ഓക്കെ ടെൻ പെർസെൻറ്റേജ് സ്റ്റാൻഡേർഡ് ടൈമിൻ്റെ ടെൻ പെർസെൻറ്റേജ് ചെയ്യുമ്പോൾ എത്രയാണെന്ന് നോക്കണം അപ്പം നമുക്ക് എങ്ങനെ എങ്ങനെയായിരിക്കും കാണാം സ്റ്റാൻഡേർഡ് ഹവർ ഇൻറ്റു ടെൻ പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് സിക്സ്റ്റീൻ ഹവേഴ്സാണ് നമുക്ക് കിട്ടാം ഓക്കെ സ്റ്റാൻഡേർഡ് ടൈമിൻ്റെ സിക്സ്റ്റീൻ ഹവേഴ്സാണ് ോക്കുന്നത് ഓക്കെ സിക്സ്റ്റീൻ ഹവേഴ്സ് ഇതിൻ്റെ മുകളിലായിരിക്കണം പിന്നെ നമ്മൾ എന്തു ചെയ്യുക വേജ് ബോണസ് കാൽക്കുലേറ്റ് ചെയ്യുക അപ്പം സിക്സ്റ്റീൻ ഹവേഴ്സിന് ഇതാണ് നമ്മൾ സേവ് ചെയ്ത ടൈം എന്ന് പറയുന്നത് സിക്സ്റ്റീൻ ഹവേഴ്സ് ഈ സിക്സ്റ്റീൻ ഹവേഴ്സിന് റേറ്റ് പെർ ഹവർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പം സിക്സ്റ്റീൻ ഇൻറ്റു പോയിൻ്റ് സിക്സ് സീറോ റേറ്റ് പെർ ഹവർ എത്രയാണ് പോയിൻ്റ് സിക്സ് അല്ലേ പോയിൻറ്റ് സിക്സ് ഇൻറ്റു അന്നത്തെ ബോണസ് സേവ് ടെൻ പെർസെൻറ്റേജ് സേവ് ചെയ്തുള്ള ബോണസ് എത്രയാണ് ഫോർട്ടി അല്ലേ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ ഫോർട്ടി ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ലെവലിലെ ബോണസ് കിട്ടും എത്രയാണ് ത്രീ പോയിന്റ് എയിറ്റ് ഫോർ ഓക്കെ അതേപോലെ ഇനി നെക്സ്റ്റ് ലെവൽ കാണണം അതായത് സെക്കൻഡിൽ ടെൻ പെർസെൻറ്റേജ് ടൈം സേവ്ഡ് ഇൻ സ്റ്റാൻഡേർഡ് ടൈം എത്രയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ടൈം സേവ് ചെയ്തത് കണ്ടുപിടിച്ചാണ് എത്രയാണ് സിക്സ്റ്റീൻ ഹവേഴ്സ് ആണ് അപ്പോൾ ഇനി നമ്മൾ സാധാ പോലെ ബോണസ് മാത്രം കണ്ടുപിടിച്ചാൽ മതി അപ്പോൾ സിക്സ്റ്റീൻ ഇൻറ്റു പോയിൻ്റ് സിക്സ് ഇൻറ്റു ഫിഫ്റ്റി ആ വർഷം ആ ദിവസത്തെ നമ്മൾക്ക് ബോണസായിട്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് കിട്ടുന്നത് അപ്പം ടൈം സേവ് ചെയ്തതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓക്കെ അപ്പോൾ ഫിഫ്റ്റി ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് ഈക്വൽ ടു ഫോർ പോയിൻറ്റ് എയ്റ്റ് ഇനി മൂന്നാമത്തെ കേസിൽ ടെൻ പെർസെൻറ്റേജ് അതായത് ടൈം സേവ് ചെയ്തതിൻ്റെ സ്റ്റാൻഡേർഡ് ടൈം സേവ് ചെയ്തതിൻ്റെ ടെൻ പെർസെൻറ്റേജ് ആണ് ആ സ്റ്റാൻഡേർഡ് ടൈം എത്രയാണ് കിട്ടിയത് സിക്സ്റ്റീൻ ഹവേഴ്സ് ആണ് കിട്ടിയത് അപ്പോൾ സിക്സ്റ്റീൻ ഹവേഴ്സ് ടൈം സേവ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് ടൈം ആണ് ചോദിക്കുന്നത് സ്റ്റാൻഡേർഡ് ടൈം എത്രയാണ് സേവ് ചെയ്തിട്ടുള്ളത് അതായത് സിക്സ്റ്റീൻ ഹവേഴ്സ് ആണ് സിക്സ്റ്റീൻ ഹവേഴ്സ് പോയിൻറ്റ് ഇൻറ്റു പോയിൻ്റ് സിക്സ് ഇൻറ്റു എത്ര അന്ന് കിട്ടുക സിക്സ്റ്റി പെർസെൻറ്റേജ് അല്ലേ കൊടുക്കുന്നത് ബോണസ് അപ്പോൾ ബോണസ് എത്രയാണ് ഫൈവ് പോയിൻ്റ് സെവൻ സിക്സ് ഓക്കെ ഇനി ലാസ്റ്റ് കേസിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ലാസ്റ്റ് സെവൻ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് സേവിങ് ഇൻ സ്റ്റാൻഡേർഡ് ടൈം ആണ് സ്റ്റാൻഡേർഡ് ടൈമിൻ്റെ ലാസ്റ്റ് സെവൻ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് പറയുന്നത് അപ്പോൾ ഇവിടെ നോക്കുന്നത് വിത്തിൻ ഫോർത്ത് ടെൻ പെർസെൻറ്റേജ് സേവിങ് ഇൻ സ്റ്റാൻഡേർഡ് ടൈം ബോണസിസ് സെവൻറ്റി പെർസെൻറ്റേജ് ഓഫ് ടൈം സേവ് ഫോർ ദ റെസ്റ്റ് ബോണസിസ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ടൈം സേവ്ഡ് ആണ് അപ്പം നമ്മൾ ആദ്യം ആ ടൈം എത്ര സേവ് ചെയ്തു എന്ന് കാണിക്കണം അത് കണ്ടുപിടിക്കുന്നതാണ് നോക്കാം എങ്ങനെയാണ് നമ്മൾ ആ ട്വൽവ് ഹവേഴ്സ് കണ്ടുപിടിക്കുന്നത് ഇവിടെ ട്വൽവ് ഹവേഴ്സ് അല്ലേ കിട്ടുന്നത് ട്വൽവ് ഹവേഴ്സ് എന്ന് പറയുന്നത് ഉള്ളതാണ് പറയുന്നത് അപ്പം നമ്മൾ എത്രയാണ് സെവ സെവൻ പോയിൻറ്റ് ഫൈവ് അതായത് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് നമ്മൾ നോക്കുന്നത് അപ്പം വൺ സിക്സ്റ്റി സ്റ്റാൻഡേർഡ് ടൈമിൻ്റെ സെവൻ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് ഈക്വൽ ടു എത്രയാണ് ട്വൽവ് ഹവേഴ്സ് അപ്പം ട്വൽവ് ഹവേഴ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് സേവ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ട്വൽവ് ഹവേഴ്സിൻ്റെ മുകളിലായിരിക്കണം എന്ത് കണ്ടുപിടിക്കേണ്ടത് ആ സെവൻറ്റി പെർസെൻറ്റേജ് കണ്ടുപിടിക്കേണ്ടത് അപ്പം ട്വൽവ് ഹവേഴ്സ് ഇൻറ്റു പോയിൻ്റ് സിക്സ് ഇൻറ്റു സെവൻറ്റി ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് അപ്പം ഫൈവ് പോയിൻറ്റ് സീറോ ഫോർ അപ്പം ഇത് മൊ യും കൂട്ടുക അപ്പോൾ ഫസ്റ്റ് ലെവൽ സെക്കൻഡ് ലെവൽ തേർഡ് ഫോർത്ത് ലെവൽ മൊത്തം കൂട്ടിയിട്ടുള്ളതാണ് നമ്മുടെ ബോൺ ടോട്ടൽ ബോണസ് സിക്സ്റ്റി ഹൗസിലേക്ക് നമുക്ക് ടോട്ടൽ ബോണസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇത് വെച്ചുകൊണ്ടാണ് ഇനി വെയ്ജ് കണ്ടുപിടിക്കേണ്ടത് ഏണിങ്സ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഏണിങ്സ് എത്രയാണ് ഏണിങ്സ് എന്ന് പറഞ്ഞാൽ വേജ് പ്ലസ് ബോണസാണ് അല്ലേ അപ്പോൾ വേജ് നമുക്ക് എത്രയാണ് കിട്ടിയിട്ടുള്ളത് സിക്സ്റ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ സിക്സ്റ്റി പ്ലസ് ബോണസ് എത്ര നയൻറ്റീൻ പോയിന്റ് ഫോർ ഫോർ നയൻറ്റീൻ പോയിന്റ് ഫോർ ഫോർ ആണ് അപ്പോൾ എത്ര കിട്ടും മൊത്തമായിട്ട് ടോട്ടൽ സെവൻറ്റി നയൻ പോയിന്റ് ഫോർ ഫോർ എന്നായിരിക്കും നമ്മുടെ ടോട്ടൽ ഏണിംഗ്സ് ഓക്കെ അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ഇൻസെൻറ്റീവ് സ്കീംസാണ് നമ്മൾ തുടക്ക ഏരിയയിലൊക്കെ പറഞ്ഞിട്ടുള്ളത് അതായത് ടൈലേഴ്സ് പീസ്രീ സിസ്റ്റം ഹാസ്ലീസ് പ്രീമിയം പ്ലാൻ ദെൻ സ്രോവൻസ് പ്രീമിയം ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഓക്കെ ബാക്കി എന്നാലും തന്നെ ബാക്കിയുള്ളതും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം അങ്ങനെ നമ്മൾ ഇൻസെൻറ്റീവ് ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വൽ ഇൻസെൻറ്റീവ് സ്കീംസ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ നമുക്ക് ഗ്രൂപ്പ് ബോണസ് പ്ലാൻസ് രണ്ട് പ്ലാൻസ് ആണല്ലോ ഇൻഡിവിജ്വൽ പ്ലാൻസും ഗ്രൂപ്പ് പ്ലാൻസും ആണ് ഇനി നെക്സ്റ്റ് ക്ലാസ്സുകളിൽ നമുക്ക് ഗ്രൂപ്പ് ബോണസ് പ്ലാൻസ് എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം ഓക്കെ എല്ലാവരും പ്രോബ്ലംസ് ചെയ്ത് നോക്കാം താങ്ക്